നമസ്കാരം. ലവ് ജിഹാദ് ഉണ്ടയില്ല വെടിയാണെന്ന് ഒടുവിൽ കേന്ദ്രവും. 10 വർഷം മുമ്പ് സംഘപരിവാർ സംഘടനകൾ ആരോപിച്ച് തുടങ്ങി. ഒടുവിൽ സിറോ മലബാർ സഭ സിനഡും ആശങ്ക അറിയിച്ച ലവ് ജിഹാദിനെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പിടിയില്ല. ഒരു പതിറ്റാണ്ടിലധികം വിവാദ ചുഴിയിലാക്കിയ പദം അങ്ങനെ ഭാവനാ സൃഷ്ടിയാണെന്ന് കേന്ദ്രവും ഏറ്റുപറയുന്നു. ലവ് ജിഹാദ് എന്ന ആരോപണം ഉന്നയിച്ചവർ ഇനിയെങ്കിലും അത് തിരുത്താൻ തയ്യാറുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ എൻ ഷംഷുദ്ദീൻ, അഡ്വക്കേറ്റ് ജാൽബി ഇമ്മാനുവൽ, അദ്ദേഹം ഇന്ത്യൻ കാത്തലിക് ഫോറത്തിൻ്റെ നേതാവാണ്, ഒപ്പം ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച നേതാവ് അഡ്വക്കേറ്റ് നോബിൾ മാത്യുവും ചേരുകയാണ്. അഡ്വക്കേറ്റ് ജാൽബി ഇമ്മാനുവൽ, ഈ വാർത്ത വന്നതിന് ശേഷം ന്യൂസ് അവറിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് കത്തോലിക്ക സഭയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത്. അതിൽ പഴയ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, ലവ് ജിഹാദ് ഉണ്ട് എന്ന വാദത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് സഭ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്രത്തിനറിയില്ല, സംസ്ഥാനത്തിനറിയില്ല, പോലീസ് മേഖലയിലൊന്നും ഇങ്ങനൊരു അറിവുമില്ല. നിങ്ങളാണെങ്കിൽ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറുമല്ല. അങ്ങനെയാണെങ്കിൽ തെളിവ് തരാൻ തയ്യാറാകണം. രഹസ്യമായി പറയാം, പിന്നെ പറയാം എന്ന് പലപ്പോഴും ഞാൻ സമീപിക്കുമ്പോൾ പോലും ആളുകൾ എന്നോട് പറയാറുണ്ട്. ഇനിയെങ്കിലും തെളിവുകൾ പുറത്തുവിടുമോ? ഭാരത സംസ്കാരം മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമെന്ന് ഊറ്റം കൊള്ളുന്ന ഭാരതത്തിലെ ജനങ്ങൾ ഇതുവരെയും മതവുമായി ബന്ധപ്പെട്ട് ഒരു സ്പർദ്ധയുമില്ലാണ്ട് വളരെ സമാധാനപൂർവ്വം കുറേ നാളുകളായി ജീവിക്കുന്നതാണ്. ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുമ്പോൾ അതിനെ മുതലെടുക്കുവാൻ വേണ്ടി ഒരു വിഭാഗം തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആര് ആരോപിച്ചാലും ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ കത്തോലിക്ക സഭ യഥാസമയത്ത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വസ്തുതാപരമായ സ്ഥിതിയാണ് ഇപ്പോൾ ഈ സിനഡാനന്തര ഒരു പത്രക്കുറിപ്പും അല്ലെങ്കിൽ ഒരു ഇടയലേഖനവും ഒക്കെ ആയിട്ട് വന്ന്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് ഞാൻ പറയട്ടെ? അതെ, ഒറ്റപ്പെട്ട സംഭവം എന്ന് അറിയാതെ പറഞ്ഞുപോയതാണെങ്കിൽ പിൻവലിക്കാം, അതോ ഒറ്റപ്പെട്ട സംഭവം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? കാരണം ആദ്യത്തെ വാർത്താക്കുറിപ്പിൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് സഭയല്ല പറഞ്ഞേ, നിങ്ങള് മാധ്യമങ്ങൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവം എന്ന് നിങ്ങൾ ആരോപിക്കുന്നു എന്ന് പറഞ്ഞ് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ചോദ്യം നിങ്ങൾ ഇന്ന് ആർക്കു വേണ്ടി ചോദിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. ശരി, ഇനി അതിലേക്ക് നിങ്ങളുടെ ആ ചോദ്യത്തിലേക്ക് വരട്ടെ. ഈ സഭ എടുത്ത നിലപാടിൽ തന്നെ സഭ ഉറച്ചു നിൽക്കുന്നു. കാരണം സഭ ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ എടുത്ത തീരുമാനമല്ല ഇത്. കാരണം സഭയിലെ വിശ്വാസികൾ ഈ കേരളത്തിലെ പല സ്ഥലത്തു നിന്നും പല രൂപതകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ സഭാ ബിഷപ്പുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവരത് വർഷങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിൽ ഒരു നിലപാടിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്, അല്ല ഒരു സുപ്രഭാത എത്തിച്ചേരുകയല്ല ഉണ്ടായത്. ഇന്നത്തെ പത്രക്കുറിപ്പിലും അവർ അതിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, കോഴിക്കോട് ഒരു പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് എത്ര 2.5 മാസത്തോളം പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നടന്നിട്ട് ആ പരാതി പോലും സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത പോലീസ് ഈ നാട്ടിലുള്ള സ്ഥിതിക്ക് ഇവിടെ ലവ് ജിഹാദ് എന്നോ മതാന്തര പ്രണയമെന്നോ വേറെ എന്ത് പേര് വിളിച്ചാലും അതിനെ അംഗീകരിക്കാൻ മീഡിയാസോ ഇത്രയും ഗൗരവമായ വിഷയമെടുക്കാൻ യാതൊരു മാധ്യമങ്ങളുടെയും സഹായകമില്ലാതെ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങളെ നിങ്ങൾ നിഷ്കറം തള്ളിക്കളയുമ്പോൾ ഏറെ വേദനയോടെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഈ ഞങ്ങൾ വിശ്വാസികൾക്ക് ഇതിൽ വളരെയധികം ഉത്കണ്ഠയുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, എത്രയേറെ സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ 2009 ആനക്കുഴിക്കാട്ടിൽ പിതാവ് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ ഇത് ആരും ഗൗരവമായിട്ടെടുത്തില്ല. അതിനുശേഷം ഇന്ന് 2020 എത്ര സംഭവങ്ങളുണ്ട്. പിന്നെ ലവ് ജിഹാദ് ആനക്കുഴിക്കാട്ടിൽ പിതാവ് പറഞ്ഞത് ഓർമ്മിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷക്കാർ കൊണ്ടുപോകുന്നു, SNDP ഗൂഢാലോചന നടത്തുന്നു, മുസ്ലിങ്ങളും ഗൂഢാലോചന നടത്തുന്നു. അതിപ്പോഴും ഉണ്ടോ? അങ്ങനെ തന്നെയാണോ? ആനക്കുഴിക്കാട്ടിൽ പറഞ്ഞതിന് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്? SNDP നിങ്ങൾ ഇപ്പോഴും പെടുത്തുന്നുണ്ടോ?
എസ് എൻ ഡി പിക്കാരുടെ കാര്യമല്ല പറയുന്നത്, അല്ല അതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ചർച്ചയാക്കി വരേണ്ട കാര്യങ്ങൾക്ക് അല്ല, അന്ന് മുതലേ ചർച്ചയായി വരേണ്ട കാര്യങ്ങൾ ആരും ഗൗരവമായിട്ട് എടുക്കാതെ ഇന്ന് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന വീടുകളിലെ കുടുംബാംഗങ്ങൾ ഏറെ വേദനയോടെയാണ് ഈ ചർച്ചകളിൽ നിങ്ങൾ ഇങ്ങനെ ലവ് ജിഹാദ് ഇല്ല, അതല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ഏറെ വേദനയോടെ ജീവിക്കുന്ന ഏറെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ വേദന എന്റെ വ്യക്തിപരമായ അഭിപ്രായമോ ഏതെങ്കിലും മാധ്യമത്തിന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു കേസ് ഞങ്ങളുടെ മുമ്പിലില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നു. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം, അല്ലാതെ ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ലല്ലോ. അല്ലെങ്കിൽ മാധ്യമങ്ങൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദിനെ ഇതുവരെ ആരും നിർവചിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു നിയമവും ലവ് ജിഹാദ് എന്ന വാക്ക് പരാമർശിച്ച് ഒരു നിയമവും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വാക്കിനെ അതിനെ ആ അർത്ഥത്തിൽ കാണുമ്പോൾ ലവ് ജിഹാദ് എന്ന വാക്ക് എവിടെയും പ്രയോഗിക്കുന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. കാരണം ഹൈക്കോടതിയിലെ ഒരു കേസിൽ പരാമർശിക്കപ്പെട്ടൊരു വാക്കാണത്. അതിലുപരി ആ വാക്കിനെ മാറ്റി നിർത്തിയാൽ മതാന്തര പ്രണയം, തീവ്രവാദത്തിന് വേണ്ടി മതാന്തര പ്രണയം നടത്തി പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിലേക്ക് കൂടുതൽ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു. അതിൽ നമുക്കറിയാം പോലീസിൻ്റെ മുമ്പിൽ ഇന്നും കല്യാണം കഴിച്ച് വിദേശത്ത് പോയവർ എവിടെയാണ് എന്ന് പോലും അറിയാത്ത ഒത്തിരി കേസുകളുണ്ട്. അതിനെയൊക്കെ നിങ്ങളെങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായിട്ടും കണ്ണടച്ചിരിട്ടാക്കുന്നത് എങ്ങനെയാണ്? ശരി, ഞാൻ ഇമ്മാനുവൽ, താങ്കളുടെ പ്രാരംഭ വാദം കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ സംശുദ്ധിയിലേക്ക് പോകും. അല്ല, ഇതാണ് കേസ്. കേന്ദ്ര സർക്കാർ പറഞ്ഞാലും കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തി. ഇതിനകത്ത് പിന്നെ തെറ്റായൊരു പ്രയോഗമാണ്. ഇത് 2009 മുതൽ മുസ്ലിം സമൂഹത്തിനെതിരെ ആദ്യം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു പ്രചരണം ഉയർന്നു വന്നത്. ഇങ്ങനെ ഒരു ലവ് ജിഹാദുണ്ട്, ധാരാളമായിട്ട് ഇത്തരം പ്രണയങ്ങളിലൂടെ പെൺകുട്ടികളെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് 2009 ഇങ്ങനെ ഒരു പ്രചരണം ഉയർന്നു വന്നത്. നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവികൾ, അതുപോലെ തന്നെ കർണാടക ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട് ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി കേരളത്തിൽ ഇല്ല എന്നാണ്. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം പാർലമെൻറ്റിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ബി ജെ പി ഭരിക്കുന്ന കാലത്ത്, ഈ പ്രചരണത്തിൻ്റെ തുടക്കം സത്യത്തിൽ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു. ബി ജെ പി ഭരിക്കുന്ന കാലത്ത് വളരെ ആധികാരികമായിട്ട് പറയുകയാണ്, എൻ്റെ അടുത്ത് അതിൻ്റെ ഇന്ന് വന്ന അതിൻ്റെ റിപ്പോർട്ടുണ്ട്, കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി മുസ്ലിം സമൂഹത്തിന് നേരെ നടന്ന ഒരു പ്രചരണമായിരുന്നു. ഈ നമുക്കറിയാം പ്രണയങ്ങൾക്ക് വേറെ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രചാരണത്തിൻ്റെ താല്പര്യം തന്നെ എന്തായിരുന്നു എന്ന് വെച്ചാൽ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്താനും സഹപാഠികൾ അവരെ ഒരു സംശയത്തോടു കൂടി നോക്കുന്ന സ്ഥിതി ഉണ്ടാക്കാനുമായിരുന്നു. ഇത് ഒരു വിദ്യാഭ്യാസ പുരോഗതിയെ പോലും സത്യത്തിൽ തടസ്സപ്പെടുത്താനുള്ള വളരെ ബോധപൂർവമായ ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു. ഇതിനൊന്നും ആർക്കും എവിടെയും ഒരു തെളിവ് പറയാനില്ല. പിന്നെ ഈ ഇൻ്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇൻ്റർ റിലീജിയൻ പ്രണയങ്ങൾ, വിവിധ മതത്തിലുള്ളവർ തമ്മിലുള്ള പ്രേമങ്ങളും പ്രണയങ്ങളും വിവാഹങ്ങളുമൊക്കെ ലോകത്തെല്ലായിടത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അത് ആസൂത്രിതമായി ഇങ്ങനെ നടത്തുന്നു മുസ്ലിം സമൂഹത്തിലേക്ക് ലവ് ജിഹാദ് നിങ്ങൾ പറയുന്നത് പോലെ നടത്തിയിട്ട് ആളെ കൂട്ടാൻ വേണ്ടി ആസൂത്രിതമായി അങ്ങനെ നടത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അതിന് അടിസ്ഥാനപരമായിട്ടൊരു തെളിവുമില്ല. ഇനി ഏതെങ്കിലും ഇൻഡിവിജ്വൽ, വല്ല വികൃതമായ മനസ്സിൻ്റെ ഉടമകൾ അത്തരം താല്പര്യത്തിൽ വെച്ചൊരു പ്രണയത്തിൽ ഏർപ്പെടുന്നു ഞാൻ കരുതുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ പോലും അതിനെ മുസ്ലിം സമൂഹത്തിലെ ഒരു മതസംഘടനകളും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പ്രണയിച്ച ആളെ കൂട്ടേണ്ട കാര്യം ഈ സമൂഹത്തിനില്ല എന്ന് വിവിധ മതപണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെറ്റായ പ്രചരണം ഒരടിസ്ഥാനമില്ലാതെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടും പാർലമെൻറ്റിൽ പറഞ്ഞിട്ടും അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല. നമ്മളിവിടെ വിവിധ മത സമൂഹങ്ങൾ തമ്മിൽ വളരെ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടാണിത്. പിന്നെ ഞാൻ പറയട്ടെ, ഇത് തിരിച്ചെത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന കേസുകളുണ്ട്, മുസ്ലിം പെൺകുട്ടികളെ ഹൈന്ദവ സഹോദരന്മാർ, ക്രിസ്തീയ സഹോദരന്മാർ ഇതുപോലെ പ്രണയത്തിൽ ഏർപ്പെട്ട് പ്രണയം വിവാഹത്തിലെത്തി സമ്മതത്തോടെയും സമ്മതത്തോടു കൂടി അല്ലാതെയും ഇപ്പോൾ ഹിന്ദു വീടുകളിൽ താമസിക്കുന്ന,
ക്രിസ്തീയ വീടുകളിൽ താമസിക്കുന്ന ഫാമിലിയുടെ സമ്മതം ഇല്ലാതെ, ചിലപ്പോൾ ഇനി നിർവാഹമില്ല, കുട്ടികൾ തമ്മിൽ പ്രേമിച്ചല്ലേ, അവരൊന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് ധരിക്കുന്ന കേസുണ്ട്. ചില ഫാമിലി ബലം പ്രയോഗിച്ചു എന്നല്ല, അല്ല അല്ല അല്ല, 20 വയസ്സ് പൂർത്തിയായാലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാമല്ലോ. പക്ഷേ അത് അവരോട് പിന്നെ സൗഹൃദത്തിൽ ആ ഫാമിലി നിൽക്കാത്ത സ്ഥിതി ഉണ്ടാവും, നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ നിൽക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. ഹിന്ദു ഫാമിലിയിൽ കഴിഞ്ഞു കൂടുന്ന ആ ആചാരങ്ങളും സമ്പ്രദായങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. ക്രിസ്ത്യൻ ചെറുപ്പക്കാരനുമായി വിവാഹം ഉണ്ടായിട്ട് അങ്ങനെ കഴിയുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. അപ്പോൾ തിരിച്ച് ഇതേപോലെ ആക്ഷേപിക്കാൻ പറ്റുമോ? ഇത് ആസൂത്രിതമായി മുസ്ലിം പെൺകുട്ടികളെ കൺവെർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അപ്പുറത്ത് നടത്തുന്നുണ്ട് എന്ന് ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ അങ്ങനെ ഒരു നീക്കമുണ്ട്, മുസ്ലിം സഹോദരിമാരെ പ്രണയിച്ച് ആ മതത്തിലേക്ക് കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു ആരോപണവും മുസ്ലിം കമ്മ്യൂണിറ്റി ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇത് മുസ്ലിം സമൂഹത്തിന് നേരെ ഒരു ഇസ്ലാമോ ഫോബിയ ലോകത്ത് അന്തർദേശീയമായിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബൈ പ്രൊഡക്റ്റാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ വ്യക്തമാക്കപ്പെട്ടതോടുകൂടി സത്യത്തിലൊരു വലിയ വ്യാജ പ്രചരണമാണ് ഇവിടെ അവസാനിച്ചത്. അഡ്വക്കേറ്റ് നോബിൾ മാത്യു, കേന്ദ്ര ഏജൻസികൾക്കും കണ്ടെത്താൻ കഴിയാത്ത ലവ് ജിഹാദ് എന്താണ്, ഈ ലവ് ജിഹാദ് എന്ന് പോലും വ്യക്തമല്ല എന്നാണ് മറുപടി. ഇനി ഈ വാദങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? ഞാൻ 3 മിനിറ്റ് എൻ്റെ ഭാഗത്ത് ഇൻ്റർഫിയർ ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് ചോദ്യം ബെന്നി ബൊഹന്നാൻ്റെ ഒരു പൊട്ട ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കിഷൻ റെഡ്ഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ബെന്നി ബൊഹന്നാൻ്റെ ചോദ്യം എന്താണ്? ലോക്നാഥ് ബെഹ്റയുടെ കേരള DGP കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു? അതിന് മറുപടിയായിട്ട് വന്നിരിക്കുന്നു അനുച്ഛേദം, ഭരണഘടനാ അനുച്ഛേദം 25 കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ലവ് ജിഹാദ് എന്നൊരു ടേം ഒരിടത്തും ഇല്ല. അതുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്റർഫിയർ ചെയ്യാതെ നിവർത്തിയില്ല. താങ്കളെ ചോദ്യം ഒന്ന് വായിക്കാമോ? DGP പേരൊന്നും പറയുന്നില്ല. DGP ഒന്നും ഇല്ല. ഈ നോബൽ മാത്യു എവിടെ നോക്കിയാണ് ഇത് പറയുന്നത്? DGP യുടെ പേര് ഒബ്സർവേഷൻസ് ഓഫ് കേരള ഹൈക്കോർട്ട് ദർ ഇസ് നോ കേസ് ഓഫ് ലവ് ജിഹാദ് ഇൻ കേരള. ചോദ്യം ഒന്ന്, ഇഫ് സോ ദ ഡീറ്റെയിൽസ് ദർ ഓഫ്. ചോദ്യം രണ്ട്, ചോദ്യം മൂന്ന്, വെദർ എനി ഓഫ് ദ സെൻട്രൽ ഏജൻസീസ് have reported any case of love jihad from Kerala during the last 2 years and if yes. so the details daana chodyam adu adinaru uttaram parnirikkunna article 25 vacha uttaram kuda onnu vaichche uttaram kuda vaichche thangal paranjathalla chodyam uttaram kuda onnu vaichche njan parannu thodram ini uttaram kuda vaichche Jimmy alla parnjolu appo uttarathil parayna irikkunna article 25 vacha parayunu appo adu kondu love jihad illa ennu കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. രണ്ട്, ഈ നാഷണൽ കൗൺസിൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ റൈറ്റ്സ് അവർ ഒരു നിവേദനം നൽകി. അവർ അപേക്ഷിച്ചിരിക്കുന്നു കേരള DGPയോട്, അവർ പറഞ്ഞിരിക്കുന്നു 10 ദിവസത്തിനകം റിപ്പോർട്ട് തരണമെന്ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കേരള സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ട് തരണമെന്ന്. ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ഇത് ഈ ഇതിനിടെ കയറി ഒരു വിഭാഗത്തെ പിടിക്കാൻ വേണ്ടി, രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ചിലതൊക്കെ നടക്കുന്നു. രാഷ്ട്രീയം അത് പടി നിൽക്കട്ടെ, പക്ഷേ ഒരു വസ്തുത, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു ഹോട്ട് സീറ്റിലാണ്. ഇവിടെ ദിവസം പ്രതി ചൂടായിട്ട് വരികയാണ്. ഞാൻ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള ആ പരിഭാവനമായ പ്രണയത്തെയോ ആ പ്രേമത്തെയോ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ ചില ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഡേറ്റാസ്? നമ്മുടെ സാധാരണ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചില മിസ്സിംഗ് കേസുകൾ വരും, ചിലപ്പോൾ അത് കോടതിയിൽ വരാറുണ്ട്. ആ കോടതിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോടതിയിൽ വരുമ്പോഴത്തേന് ആ മിസ്സിംഗ് കേസുകൾ ചിലത് ഹേബിയസ് കോർപ്പസ് കൊടുത്ത് ഭാര്യ അവർ 18 വയസ്സും 21 വയസ്സും പൂർത്തിയാകുന്നവരാണ്, അവരോട് വന്ന് കല്യാണം കഴിച്ചു പോകും. ചിലരെ മാറ്റിപ്പാർപ്പിക്കും, ചിലരെ നിയമപരമായിട്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ പറയും. ഇത് കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT ശങ്കരൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് ലവ് ജിഹാദ് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ ആ ടേമിനായിട്ട് നിങ്ങൾ കാണരുത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം പേര് അതിൻ്റെ അകത്തൊരു ധ്വനി വരും. പക്ഷേ അത് വേണ്ട, ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിൽ നിന്നും എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ വിവാഹം നടിച്ച് എന്താ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതിനെ കുറിച്ച് ഞാൻ പറയട്ടെ,
കളക്ഷൻ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അത് ആ ഡേറ്റ കളക്ഷൻ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ ഡേറ്റ കളക്ഷൻ നിർഭാഗ്യവശാൽ അതെന്താ ഉണ്ടാകാത്തത്? അത് രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ, രാഷ്ട്രീയമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ അതിനുള്ളൂ. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഒരു പോലീസും അന്വേഷിക്കില്ല കേരളത്തിൽ. അല്ല, അതുകൊണ്ടാണല്ലോ ശ്രീ നോബൽ മാത്യു, നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ഏജൻസികളുടെ കയ്യിലും അങ്ങനെ ഒരു കണക്കില്ല. ഈ NIA ഒരുപാട് അന്വേഷണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ അറിയാതെയും അറിഞ്ഞുമൊക്കെ നടത്തുന്നുണ്ടല്ലോ. വർഷം 8-9 ആയില്ലേ കേന്ദ്ര സർക്കാരിൽ നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ഇതുവരെ കണക്ക് കിട്ടിയിട്ടില്ലേ? കണക്കെടുക്കാൻ വേണ്ടിയുള്ള വിദേശത്തേക്ക് പോയ ഇന്ത്യക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കേരളത്തിനല്ല കേന്ദ്രത്തിനാണ് ആദ്യം കിട്ടുക. അതുകൊണ്ടാണ് ചോദിച്ചത് എത്ര എത്ര ക്രിസ്ത്യൻ വിശ്വാസികൾ പെൺകുട്ടികൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായി സഭയോട് ഈ ചോദ്യം ചോദിക്കുന്നു, സഭയ്ക്ക് ഉത്തരമില്ല. സഭ കഴിഞ്ഞ ദിവസം ഒരു ചിടിനശേഷമുള്ള വാർത്താക്കുറിപ്പിൽ പോലീസ് പട്ടികയിൽ ഉള്ള 21 പേരിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നു. അതൊരു പച്ച നുണയാണെന്നും മണ്ടത്തരമാണെന്നും തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും സഭ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു വാർത്താക്കുറിപ്പാണ്. ഇനി ഈ ഒളിച്ചുകളി പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. ഡേറ്റ എന്ന് നിങ്ങൾ പറയും, പക്ഷേ ഡേറ്റ തരില്ല. എത്ര പേർ ഇങ്ങനെ മതം മാറി എന്ന് നിങ്ങൾ ഇന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, പക്ഷേ കണക്കില്ല. ഇനിയെങ്കിലും ഈ നിഴൽ യുദ്ധം മാറ്റിവെച്ചിട്ട് കണക്കുകളുമായി സംസാരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് പ്രശ്നം. ഒരു മുൻധാരണയും വേണ്ട. നിങ്ങൾക്ക് കണക്കുണ്ടെങ്കിൽ ആ കണക്ക് കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ വെളിച്ചത്തിൽ അംഗീകരിക്കാനും തയ്യാറാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഹൈക്കോടതിയിൽ നിന്നാണ് ഈ തുടങ്ങിയത് എന്ന നോബൽ മാത്യുവിന്റെ പരാമർശം ശരിയാണ്. പക്ഷെ അതിനുശേഷം അതേ ഹൈക്കോടതി തന്നെ ഇങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതുമാണ്. പക്ഷേ വർഷം 10 കഴിഞ്ഞിട്ടും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, കണക്കുകളും പക്ഷേ വരുന്നില്ല. ജിമ്മി, കേരള ഹൈക്കോടതിയിൽ ശ്രീ നോബിൾ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള കേസുകൾ വരാറുണ്ട്. അത് മക്കൾ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനല്ലാതെ വിവാഹം കഴിക്കുന്ന എല്ലാ കേസിലും മിക്കവാറും ഹേബിയസ് കോർപ്പസ് ഹർജി വരും. ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ യുവതിയും യുവാവും കോടതിയിൽ ഹാജരാവും. അവർക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതി അത് സമ്മതിക്കുകയും അതിനനുസരിച്ച് അവർക്ക് സമ്മതിക്കുകയെന്ന് ഞാൻ പറഞ്ഞാൽ കോടതിയുടെ സമ്മതമൊന്നും ആവശ്യമില്ല, പക്ഷേ അവരെ ഉപദ്രവിക്കരുത് എന്ന തരത്തിൽ ഇതൊരു മാൻ മിസ്സിംഗ് കേസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഒരു വിഭാഗം സംഘപരിവാറിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വിഭാഗം രംഗത്ത് വന്നപ്പോഴാണ് അവർ ലൗ ജിഹാദ് എന്ന വാക്ക് ആദ്യമായി പറയുന്നത്. ഈ ലൗ ജിഹാദ് എന്ന വാക്ക് ചർച്ച ചെയ്യുന്നത് തന്നെ വാസ്തവത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് ഗുണകരമായൊരു സംഗതിയാണ്. കാരണം ഇസ്ലാമോ ഫോബിയ വളർത്തുക എന്നതിൻ്റെ ഒരു ഒരു ആലോചനയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വാക്കാണ് ലൗ ജിഹാദ്. ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്കിന് കൃത്യമായി ഇസ്ലാമോ ഫോബിയയുമായി ബന്ധമുണ്ട്. അങ്ങനെ ലൗ ജിഹാദ് എന്ന വാക്ക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾക്ക് തങ്ങളുടെ പെൺമക്കളെ ഇതാ തട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പ്രണയം നടിച്ച് ചതിക്കാൻ ഇതാ ചില മുസ്ലിം യുവാക്കൾ തയ്യാറായി വരുന്നു എന്ന ഒരു നുണ കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ബഹുമാന്യനായ ജസ്റ്റിസ് KT ശങ്കരൻ അധ്യക്ഷനായിട്ടുള്ള ഒരു ബെഞ്ചിൽ നിന്ന് അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉത്തരവിടുകയാണ്. ഇത് പരിശോധിക്കണം. കേരള പോലീസ് വിശദമായി അന്വേഷിച്ചു, പരിശോധിച്ചു, ഇല്ല എന്ന് തെളിവ് കൊടുത്തു. NIA പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ഈ സംഘപരിവാർ ഏജൻസികൾ ആളുകൾ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി NIAക്ക് വിട്ടു അന്വേഷണം. NIA പരിശോധിച്ചു, നാളിതുവരെയായി ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലൗഹ് ജിഹാദ് എന്ന പേരിലോ മത പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താ ഈ ലൗഹ് ജിഹാദ് എന്ന് ഇവർ പറയുന്നതെന്നറിയോ? ഒരു വിഭാഗം മുസ്ലിങ്ങളിൽ അവർ യുവാക്കളെ വളരെ ട്രെയിൻഡായിട്ട് വിട്ട് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പ്രണയം നടിച്ച് വശീകരിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഇതാണ് ലൗ ജിഹാദ്. ഇങ്ങനൊരു സാധനം കേരളത്തിൽ ഇല്ല എന്ന് അസന്നിഗ്ധമായി കേരള ഹൈക്കോടതി പറഞ്ഞു. ഈ പോലീസ് അന്വേഷണങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്നിട്ടും നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഈ ചർച്ചയിൽ വന്നിരുന്ന ഡാറ്റ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു കേസെങ്കിലും നോബൽ ഒരൊറ്റ കേസെങ്കിലും നിങ്ങൾ പറ, കേരളത്തിൽ ഇത്തരത്തിൽ സംഗതി ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഇല്ലാതെ പറയുന്നു കേരളത്തിൽ എമ്പാട് നടക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വ്യക്തിപരമായി കൺവിൻസ്ഡ് ആയത്? സിനഡ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൺവിൻസ്ഡ് ആയത്? കേരളത്തിലെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ഇത് ചർച്ച ചെയ്യുക വഴി തന്നെ ഇതിനകത്തൊരു പുകമറ സൃഷ്ടിക്കുന്നതിനകത്ത് തന്നെ സംഘപരിവാറിനെ സംരക്ഷിക്കാനുള്ള താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ താല്പര്യങ്ങളാണ് ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൽ സഭയ്ക്ക് എത്ര കിട്ടി, സിനഡിന് എത്ര കിട്ടി ഈ CAA സമയത്ത് ഇത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് മാത്രമാണ് ഇനി അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഹരീഷ് പറയണ്ട, സഭയുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഹരീഷ് ആളല്ല. അതുപോലെ സംഘപരിവാറിനെ കുറിച്ച് ഹരീഷിനോ ഒരു ചുക്കും അറിയത്തില്ല. സംഘപരിവാർ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുള്ളതാണ്. അപ്പോൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ആരാ ഹരീഷ്?
ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് ഈ ഫെഡറൽ സംവിധാനത്തിൽ കേരള സർക്കാരാണ്. കേരള സർക്കാർ മാറി മാറി ഭരിച്ച കേരള സർക്കാരുകൾ അവർ ഒരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ പോലീസ് പ്രവർത്തിക്കുകയുള്ളൂ. ആ രാഷ്ട്രീയമായ തീരുമാനം എന്തിനാ, ഞാൻ ഇവിടെ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രണയ വിഭാഗങ്ങളല്ല, ആ വിഭാഗങ്ങളെ അല്ല ആരും ചോദ്യം ചെയ്യുന്നത്. ആ പ്രണയ വിഭാഗങ്ങൾ നല്ല രീതിയിൽ നടന്ന് നല്ല രീതിയിൽ പൊയ്ക്കോട്ടെ, അവരുടെ ജീവിതത്തില് സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അവസാനം വരെ ഒരുമിച്ച് ജീവിക്കുന്നത് അത് ഭാഗ്യം. പക്ഷേ ഇവിടെ സംഭവം അതല്ല, ഇവിടെ ഒരു വസ്തുതയാണ്. ഇവിടുന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ആ വസ്തുത വെളിപ്പെടുത്തേണ്ടത്, അതിനുള്ള ഡേറ്റ വെളിപ്പെടുത്തേണ്ടത് കേരള സർക്കാരാണ്. ആ കേരള സർക്കാർ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും അധികാരപ്പെട്ട കമ്മീഷനുകൾ 10 ദിവസത്തിനകം. അപ്പൊ അങ്ങനെ വെറും ഒരു ഉത്തരം കിട്ടിയതിന്റെ പേരില് നിങ്ങൾ പറഞ്ഞ ശരിയല്ല, കേന്ദ്രം അങ്ങനെ സമ്മതിച്ചിട്ടുമില്ല, സമ്മതിക്കുകയില്ല. മാറി മാറി വരുന്ന കേരള സർക്കാർ അല്ലല്ലോ NIL അന്വേഷിച്ചത്, കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിലെ ചോദ്യം എന്താണ്? ഏതെങ്കിലും സെൻട്രൽ ഏജൻസി, ഏതെങ്കിലും സെൻട്രൽ ഏജൻസിക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. സെൻട്രൽ ഏജൻസി കേരളത്തിന്റെ കയ്യിലല്ല, സെൻട്രൽ ഏജൻസി കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അവിടെയാണ് പാർലമെന്റിനകത്ത് മന്ത്രി വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ബിജെപിയുടെ ഏതെങ്കിലും ബിജെപിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ ബിജെപിയുടെ നേതൃത്വം പറഞ്ഞ ബിജെപിയുടെ മന്ത്രി പറഞ്ഞതിനെയാണ് ഇപ്പോ നിങ്ങൾ തള്ളിപ്പറയുന്നത്. ഇതിവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഒരു ആയുധം നഷ്ടപ്പെടുമ്പോ, ഈ ഒരു ആയുധം നഷ്ടപ്പെടുമ്പോ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റിയെ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ആയുധമാണ് ലവ് ജിഹാദ്. അത് നഷ്ടപ്പെടുമ്പോ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? അതുകൊണ്ടാണ് സ്വന്തം പാർട്ടിയുടെ മന്ത്രി പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നാ എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ സ്വന്തം പാർട്ടിയുടെ മന്ത്രി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കണം. പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി എന്താ മനസ്സിലാക്കണം? നോബൽ മാച്ച് ഞാൻ വായിക്കാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നോ സച്ച് കേസ് ഓഫ് ലവ് ജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി ഓഫ് ദ സെൻട്രൽ ഏജൻസീസ്. ദ ടേം ലവ് ജിഹാദ് ഈസ് നോട്ട് ഡിഫൈൻഡ് അണ്ടർ ദ എക്സ്റ്റൻ ലോസ്. രണ്ട് കാര്യങ്ങളാണ്, നിയമപരമായി ഇത് എന്താണെന്ന് അറിയില്ല. മറ്റൊന്ന്, ഈ ലവ് ജിഹാദ് എന്നുള്ള പരാതികൾ എന്നെ അന്വേഷിച്ചവരും താങ്കൾക്ക് അറിയാമല്ലോ, അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും പറയണേ? ഇംഗ്ലീഷാണ് വായിച്ചത്. ശരി, ഞാൻ താങ്കളിലേക്ക് അഡ്വക്കേറ്റ് ഡാൽബി ഇമാനുവലിലേക്ക് ഒരു ചോദ്യം കൂടി. അഡ്വക്കേറ്റ് ഡാൽബി ഇമാനുവൽ, കഴിഞ്ഞ മാസം വീണ്ടും ഈ ലവ് ജിഹാദ് വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് സഭയുടെ ഒരു വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ടാണ്. ആ വാർത്താക്കുറിപ്പ് ഇപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്നത് വസ്തുതയാണ്. കേരളത്തിൽ നിന്ന് IS ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് കേരള പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയ 21 വ്യക്തികളിൽ പകുതിയോളം പേർ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. 21 പകുതി 10 എടുത്താലും 9 എടുത്താലും 8 എടുത്താലും ഈ കണക്ക് പൊളിയും. കാരണം ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്, പെൺകുട്ടികൾ രണ്ട് പുരുഷന്മാരും ഇതുപോലെ മതം മാറി ഇസ്ലാമായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 4 പേർ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് വസ്തുത. അന്നേ പൊളിഞ്ഞ് പാളിച്ചായതാണ്. പിന്നെ സഭാ വക്താക്കളാരും ഈ വഴി വന്നിട്ടില്ല ഈ വാർത്താക്കുറിപ്പുമായി. അത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ശരി, ഇനി അതെല്ലാം പോട്ടെ, പുതിയ ഒരു 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 രീതിയിലേക്ക് നമുക്ക് കടക്കാണ്. സഭ ഒരു കണക്ക് പറയൂ, എത്ര പേർ എവിടെയൊക്കെ അതിലേതിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വ്യക്തികളുടെ പേര് വേണ്ട, സംഖ്യ എങ്കിലും പറയാമോ? പോലീസ് സ്റ്റേഷൻ സഹിതം ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ താങ്കളുടെ കയ്യിൽ അതെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് MLA പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയട്ടെ. MLA പറഞ്ഞു മുസ്ലിം യുവതികളെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും കല്യാണം കഴിച്ച് അവർ വീടുകളിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന്. കൃത്യമാണത്, സത്യമാണ്. കാരണം എന്താ, ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയൊക്കെ പഠിപ്പിക്കുന്നത് ഇതര മതങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഇവിടുത്തെ കേരളത്തിലെ തന്നെ അവരുടെ വീടുകളിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മനസ്സിലാക്കണം. തിരിച്ച് നമ്മളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇവിടെയോ
ഇവിടെ കല്യാണം കഴിച്ച പലരും സിറിയയിലേക്കും പുറത്തും കേരളത്തിലും ഞാൻ പറയട്ടെ ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഹരീഷ് വാസുദേവ് പറഞ്ഞത്, ഹരീഷ് വാസുദേവ് ഒന്ന് മനസ്സിലാക്കണം, കത്തോലിക്ക സഭയെ കുറിച്ച് തനിക്ക് ഒരു ചുക്കും അറിയില്ല. കാരണം താങ്കൾ ആരുടെയെങ്കിലും അച്ചാറ് മേടിച്ചിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ ഇതുവരെ വർത്തമാനം പറയരുത്, വിവരക്കേടുകൾ പറയരുത്. കാരണം കത്തോലിക്ക സഭ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ ബഹുമാനത്തോടെ കാണുന്ന പാർട്ടിയാണ്, സഭയാണ്. ഒരു ഒരു പ്രത്യേക പാർട്ടിയോട് ഒരു തരത്തിലുള്ള പ്രത്യേക സ്നേഹമോ പ്രത്യേക വിരോധമോ വെച്ച് നിലനിർത്തുന്നില്ല. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൃത്യമായി ബഹുമാനിച്ചു പോകുന്ന സഭയാണ് കത്തോലിക്ക സഭ. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും പാർട്ടിയുടെ അച്ചാറമോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായമോ ആരെങ്കിലും വളർത്താനോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് മേല ഇത്തരം ആരോപണങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ ഒരു വേദി ഉന്നയിക്കാൻ പാടില്ല, അത് നിങ്ങൾ പിൻവലിക്കുക തന്നെ ചെയ്യണം. അതാണ് മാന്യത. കാരണം ഒരു സഭയെ ഒരു വ്യക്തി ഒരു വേദിയിൽ ഒരു മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും മോശമായ രീതിയിൽ എന്ത് ധൈര്യത്തിലൂടെ അങ്ങനെ ആക്ഷേപിച്ചത്? എന്തോ ഒരു വ്യക്തിപരമായ ആരോപണമാണോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. ഈ ചാനൽ ചേർത്ത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ നിരുപാധികം അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണം. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. ഇവിടെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയിൽ അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. പോലീസാണ് അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഗവൺമെന്റിനോടും പറയേണ്ടത്. ഇത് ലവ് ജിഹാദ് എന്നുള്ള ആരോപണം ഈ വാക്ക് ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ അതിൽ അന്വേഷണം നടത്തി ഞാൻ പറയാം, അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നത് അത് ഹരീഷിന് അറിയാലോ. അവര് പോലീസ് ചോദ്യത്തിൽ നിങ്ങൾ വഴുതി മാറാതെ എത്ര പരാതി കൊടുത്തിട്ടുണ്ട്? ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, കഴിഞ്ഞ തവണ കത്തോലിക്ക സഭ ഇറക്കിയ വാർത്താ ഗ്രൂപ്പിൽ പറഞ്ഞ കണക്ക് കള്ളക്കണക്കാണ്. കത്തോലിക്ക സഭയുടെ കണക്ക് കള്ളക്കണക്കാണ്, ഉത്തരവാദിത്തോട് ഞാൻ പറയുന്നു, കള്ളക്കണക്കാണ്. അപ്പോ അതിന് മറുപടിയില്ല. അതായത് പോലീസിന്റെ 21 പേരുടെ പട്ടിക ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ 21-ൽ 4 ഉള്ളൂ. ശരി, അത് പോട്ടെ. നിങ്ങൾ പറയുന്നു വിദേശത്തേക്ക് ഒരുപാട് പേരെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന്. എത്ര പേർ, എവിടുന്നൊക്കെ, പേര് പറയണ്ട, സംഖ്യയെങ്കിലും പറയണം. ഇതൊക്കെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഒന്ന് അന്വേഷിക്കാനാണ്. കൃത്യമായിട്ട് ഈ ആരോപണം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് നിസ്സാരമായൊരു ആരോപണമല്ല, ഇത് വളരെ ഗൗരവമായ ആരോപണമാണ്. കാരണം എന്താ, ഇത് ആരും പരാതി പോലും കൊടുക്കാൻ, ഈ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ ആ പരാതി പിൻവലിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സഭ ഇതിനെ ഗൗരവമായിട്ട് കണ്ടത്. അതിനുശേഷം പരാതി കൊടുത്തിട്ട് പിൻവലിച്ചതാണോ പരാതി കൊടുത്തതാണോ? അല്ല, പരാതി കൊടുത്താൽ ആ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോലും മേടിച്ചു വെക്കാത്ത സാഹചര്യം ഉണ്ടെന്ന്. അപ്പോൾ പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി വാങ്ങിച്ചില്ല, അതാണോ? എഴുതി കൊടുക്കുമ്പോൾ അഡ്വക്കേറ്റ് ആൽബി മാനുവൽ പരാതി കൊടുത്തിട്ട് പോലീസ് പരാതി വാങ്ങിച്ചില്ല, അതാണോ? ജിമ്മി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പറയാൻ വേണ്ടി ശ്രമിച്ചു. അല്ല, ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. വെറുതെ വന്ന് കത്തോലിക്ക സഭയെ അപമാനിക്കരുതെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഞാൻ വസ്തുനിഷ്ഠമായ ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, പോലീസ് ലിസ്റ്റിലെ 21 പേരുടെ പട്ടികയിൽ പകുതിയോളം ക്രൈസ്തവരാണെന്ന് പറഞ്ഞത് കളവാണ്. കത്തോലിക്ക സഭ പറഞ്ഞത് കളവാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഒരുപാട് സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അതാണ് ലൗകിക. ശരി, ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകൾ എവിടുന്നൊക്കെ പറയണ്ടേ? ഇവിടെ പോലീസിന്റെ ഉന്നതാധികാരിയായിരുന്ന സെൻകുമാർ സാർ റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞല്ലോ ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്നും. എന്റെ ചോദ്യം ഇതൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് ഒരു സംഖ്യ പോലും പറയാനില്ലാതെ, ഒരു പോലീസ് സ്റ്റേഷൻ കൊടുത്ത ഒരു പരാതിയുടെ ഒരു കടലാസ് പോലും ഇല്ലാതെ എങ്ങനെയാണ് വന്നത് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കാൻ പറ്റുക? അതും ഞാൻ നിങ്ങളുടെ സഭയുടെ ഒരു വാർത്താ ഗ്രൂപ്പ് കളവാണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിന് പോലും മറുപടിയില്ലേ? കൊടുക്കേണ്ട സ്ഥലത്ത് ജിമ്മി സഭ അത് തെളിവ് കൊടുക്കേണ്ട സമയത്ത് തെളിവ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അങ്ങനെ പറ്റില്ല. മാധ്യമങ്ങൾ സമൂഹത്തോട് കാര്യം വിളിച്ചു പറയണം, വാർത്താ ഗ്രൂപ്പാണ്, പോലീസ് കൊടുത്ത സ്വകാര്യ കംപ്ലൈന്റ് അല്ല. ഞങ്ങൾക്കൊക്കെ തന്ന വാർത്താ ഗ്രൂപ്പിൽ സഭയിൽ പറഞ്ഞിരിക്കുന്നു പോലീസിന്റെ പട്ടികയിലുള്ള 21 പേരിൽ പകുതിയോളം ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ പറയുമ്പോൾ അത് രഹസ്യമായിട്ട് പറയുന്നതാണ് ആരോപണം ശരി വെക്കുന്നതാണ് നിങ്ങളുടെ വികാരം. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഏറ്റവും മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങൾക്കിടയിലാണ് നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നത്.
ഇത് ഒരു സമുദായത്തെ സംശയത്തോടു കൂടി നോക്കാൻ കാരണമാകുന്നു. ഇവിടെയുള്ള സൗഹൃദങ്ങൾ തകർക്കപ്പെടുന്നു. ഒരടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഇത്തരമൊരു വിഷയത്തിൽ വസ്തുതാപരമായും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ തർക്കിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ആ കണക്കുണ്ടെങ്കിൽ ആ കണക്ക് പുറത്തുവിടാമോ? പോലീസ് പട്ടികയിൽ ഉണ്ട് എന്ന് സഭ പുറത്തിറക്കിയ കണക്ക് തെറ്റാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ തിരിച്ചുള്ള വാദമുണ്ടെങ്കിൽ അത് പറയൂ. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലേ? അങ്ങനെയല്ലേ അതിനുള്ള മറുപടി അല്ലേ പറയേണ്ടത്? ഒന്ന് ജിമ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജിമ്മി, ഇപ്പം ഈ കണക്കുകൾ, ഞാൻ സഭയുടെ വക്താവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ബി ജെ പിയുടെ വക്താവായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന്, രണ്ട്, എന്തുകൊണ്ട് സഭ പറയുന്നത് ഞാൻ കേൾക്കുന്ന ആളുമാണ്. രണ്ട്, ഇവിടെ ഇപ്പോൾ ആദ്യമേ പറഞ്ഞ ഹരീഷ് വാസുദേവൻ പറഞ്ഞിടത്തുനിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അങ്ങനെ കേസുകൾ നടത്തി അങ്ങനെയാണോ എന്ന് പറഞ്ഞാലും കൊള്ളാം. ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നോബിൾ മാത്യു, എന്റെ ചോദ്യം, നോബിൾ എന്റെ ചോദ്യം അതല്ല, കണക്കുകൾ ഉണ്ട്. നോബിൾ എന്റെ ചോദ്യം അതല്ല, ഈ കാര്യത്തിൽ സഭയോട് കണക്ക് ചോദിക്കുന്നത് തെറ്റാണോ? എനിക്ക് സഭയുടെ കയ്യിൽ കണക്കുണ്ടെങ്കിൽ അത് പുറത്തു വിടണം എന്ന് ആവശ്യപ്പെടുന്നത് തെറ്റാണോ? ഞാനൊരു കാര്യം പറയാം. ഈ പ്രശ്നം ഉണ്ടായ ശേഷം ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കകം ഒരു ഇതുപോലെ ഒരു കൂട്ടായ്മ പല ഉണ്ടായി. ആ കൂട്ടായ്മയിൽ 22 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത് ആ കൂട്ടായ്മ കയ്യിലുണ്ട്, അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റിലുണ്ട്. നിങ്ങളെ കൊണ്ടുപോയിപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ തന്നെ 11 ജില്ലകളിൽ നിന്നായിട്ട് 22 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം നിങ്ങളെ കൊണ്ട് കാണിക്കാം. അടുത്ത ദിവസം പോരാ, അത് കൈവച്ചാൽ മതി. കുറേ ദിവസമായി, അടുത്ത ദിവസം പറയാൻ തുടങ്ങിയിട്ട് 3-4 ആഴ്ചയായി മാധ്യമങ്ങൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഹരീഷ് വാസ്തവിലേക്ക് പോകുന്നു. ഹരീഷ് വാസ്തവൻ എന്തോ പറയാനുണ്ടെന്ന്. ഹരീഷ് വാസ്തവൻ, താങ്കളെ പ്രതിസാധിക്കാൻ വന്നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഡേറ്റാസ് ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാ. ആ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരും ഇപ്പോഴത്തെ മുസ്ലിം പീഡന ഇടതുപക്ഷ സർക്കാരും ഇവർ ഒരുമിച്ച് പോലീസ് മേധാവി തന്റെ ബി ജെ പി പ്രവേശനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥ മാത്രമായിരുന്നു അത്. അന്ന് തന്നെ സംസ്ഥാന പോലീസ് മേധാവി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബെഹ്റ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തിൽ അങ്ങനെ ഒരു ലവ് ജിഹാദ് ഉള്ളതായി ഞങ്ങളുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. ബെഹ്റ പറഞ്ഞത് എങ്ങനെ തെറ്റാവുക? ബെഹ്റ പറഞ്ഞത് തെറ്റ്, നിങ്ങളുടെ മന്ത്രി പാർലമെന്റ് പറഞ്ഞത് തെറ്റ്, പിന്നെ ഒരു രേഖയും ഇല്ലാതെ നിങ്ങൾ പറയുന്നത് മാത്രമാണോ ശരി? അതെന്താ നോബിള്? ഒരു ചർച്ചയിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. ഹരീഷ് വാസുദേവൻ, താങ്കൾക്കുള്ള അവസരം, ഹരീഷ് വാസുദേവൻ താങ്കൾക്കുള്ള സമയമാണ്, താങ്കൾക്ക് പറയാം. സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവർ സന്തോഷിക്കുമായിരിക്കും. ഹരീഷ്, ഇപ്പോ ഉള്ള പാവപ്പെട്ട അമ്മമാരുടെ കണ്ണുനീർ അല്ല. ഒരു കാര്യമുണ്ട്, ഏഷ്യാനെറ്റ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എല്ലാരും കൂടി ബഹളം വെച്ചിട്ട് എല്ലാവരോടും കൂടി സംസാരിക്കാൻ പറയാനാണെങ്കിൽ ദയവായി ചർച്ചയ്ക്ക് വിളിക്കരുത്. അവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്താലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ജനാധിപത്യ മര്യാദ കാണിച്ച് മിണ്ടാതിരിക്കുന്നവരായിരിക്കണം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ. ഇനി ഞാൻ പറയാം, ഒരാരോപണം നോബിൾ മുമ്പോട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ സിനഡ് മുമ്പോട്ട് വെക്കുകയാണ്. ഞാൻ ഈ ഏഷ്യാനെറ്റ് ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തൃക്കാക്കരയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് വരികയാണ്. ഇവരുടെ സഭയുടെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിലച്ഛൻ ആ പരിപാടിയിൽ പരസ്യമായി പറഞ്ഞതാണ്, അവരുടെ സഭയ്ക്കകത്ത് കാര്യമായ ചർച്ചയോ കാര്യമായ പങ്കാളിത്തമോ ഇല്ലാതെ, അല്ലെങ്കിൽ വേണ്ടത്ര ചർച്ചയില്ലാതെ സിനഡ് നേരിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. അവരൊക്കെ ഞെട്ടിപ്പോയി, അവരതിനെ ശക്തമായി രംഗത്ത് വന്നുവെന്ന്. അതിനകത്ത് തന്നെ ആളുകൾ ശക്തമായി പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനി സിനഡിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നിരിക്കട്ടെ, കേരളത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നിരിക്കട്ടെ, ആ ആരോപണം എവിടെയാണ് ഉന്നയിക്കുക? ആ ആരോപണം ഉന്നയിക്കുന്ന ആളാണോ തെളിയിക്കേണ്ടത്? സർക്കാരാണോ? ആർക്കും എന്ത് ആരോപണം ഉന്നയിക്കാം? ഈ സിനഡിലുള്ള മുഴുവൻ പള്ളിയിലച്ചന്മാരും വളരെ മോശപ്പെട്ടവരാണെന്നോ വൃത്തികെട്ടവരാണെന്നോ ഒക്കെ എനിക്ക് ആരോപണം ഉന്നയിക്കാം. പക്ഷേ അങ്ങനെ ഉന്നയിക്കുമ്പോൾ ഞാനത് തെളിയിക്കേണ്ടത്? ആരോപണം ഉന്നയിക്കുന്നവരാണ്
ഇതാ ഇന്ന സ്ഥലത്ത് 1, 2, 3 പെൺകുട്ടികൾ പോയിരിക്കുന്നു സിറിയയിലേക്ക്. കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ സിറിയയിലേക്ക് പെൺകുട്ടികളോ ആൺകുട്ടികളോ പോയാൽ അതിൻ്റെ കണക്ക് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കയ്യിൽ ഇല്ലയെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല, ഇവരൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യസമയം CAA പോലെ ഈ രാജ്യത്തെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു സമരം നടക്കുമ്പോൾ, അതിന് വിരുദ്ധമായിട്ടുള്ള സമരം നടക്കുമ്പോൾ കൃത്യസമയം ഈ ലവ് ജിഹാദ് എന്ന സംഘപരിവാർ പൊട്ടിച്ച ബോംബെടുത്ത് പൊട്ടിക്കുകയാണ്. അതിനകത്ത് സിനഡ് എന്തിനാണ് ഈ ഘട്ടം തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, സാമാന്യ യുക്തിക്ക് ആർക്കും ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയും ഇല്ലാത്തൊരു സാധനം കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ സംഘപരിവാറിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ലാഭം കിട്ടിയിട്ടല്ലേ എന്ന് സംശയമുണ്ടാവും. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ചർച്ചയിൽ ആവർത്തിച്ച് ചോദ്യത്തിന് മറുപടി പറയുന്നു. ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ, ഞാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു. സംഘപരിവാർ കൊടുത്തു എന്ന് പറയുമ്പോൾ ആരേത് വീട്ടിൽ നിന്ന് പോയി എന്ന് പരാതി കൊടുക്കാൻ സിനഡ് തയ്യാറല്ല. കേരളത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക സഭയിൽ പരാതി കൊടുക്കാൻ തയ്യാറല്ല. പോലീസ് സ്റ്റേഷനിൽ പെടുത്താൻ തയ്യാറല്ല. നോബിൾ പറയുന്ന കണക്കനുസരിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ട സ്ഥലം പോലീസ് സ്റ്റേഷനാണ്, അത് പറയുന്നത് കോടതിയിലാണ്. ഇതുവരെ യാതൊരു തരത്തിലുള്ള തെളിവുമില്ലാതെ ഏകപക്ഷീയമായി എല്ലാ ദിവസവും രാജ്യത്തിൻ്റെ മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി ഈ ആരോപണം ഉന്നയിക്കുന്നത് ആവർത്തിക്കുന്നതല്ലാതെ ഒരു തെളിവ് പോലും ഹാജരാക്കാനില്ലാതെ നാണം കെട്ട് പറയുകയാണ് ഈ തെളിവുണ്ടാക്കേണ്ടത് സർക്കാരാണെന്ന്. കേരള പോലീസ് അന്വേഷിച്ചു, NIA അന്വേഷിച്ചു, ഒരു തെളിവും ഉണ്ടായിട്ടില്ല, ഒരു തെളിവും കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ തെളിവില്ലാതെ എന്ത് ആരോപണവും ഉന്നയിക്കാമെങ്കിൽ ഈ നാട്ടിലെ സിനഡിലെ അല്ല മതമേലധ്യക്ഷന്മാർക്കെതിരായി ക്രിമിനൽ കേസ് തെളിയിക്കുന്നവരാണ്. പരാതി ഉണ്ടോ? കോൺഗ്രസ് ഓഫൻസിനെ പറ്റി അറിയില്ലേ? CRPC ഒന്നും അറിയില്ലേ? നോബിൾ വക്കീലാണോ? CRPC അറിയാമോ? കോൺഗ്രസബിൾ ഓഫൻസ് എവിടെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണോ? എവിടെ ഹാജരാക്കും? പൂഴ്ത്തിവെച്ചിരിക്കുകയാണോ? ചോദിച്ചിരിക്കുന്നു. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അത് ചെയ്യില്ല, അതാണ് ഞങ്ങൾ പറയുന്നത്. വർഗീയമായിട്ട് കണ്ടത് ചുമ്മാ വർഗീയത വളർത്തുന്ന കാര്യമൊന്നും ഞങ്ങൾ പറയണ്ട. ഞങ്ങൾക്കറിയാം നല്ല മുസ്ലിം സഹോദരങ്ങളെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ മുസ്ലിം പെൺകുട്ടികൾ നല്ലപോലെ ജീവിക്കുന്നത് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങളെ വർഗീയതാണോ? NIA പിണറായി വിജയന്റെ കീഴിലാണോ? NIA പിണറായി വിജയന്റെ കീഴിലാണോ? 10 ദിവസമായിട്ടുള്ളൂ NIA അന്വേഷണത്തിലേക്ക് വരുന്നത്. ആ NIA അന്വേഷണം കൊല്ലമായി സുഹൃത്തെ, 10 ദിവസത്തിനുള്ളിൽ 2009ലാണ് ഈ ആരോപണം വരുന്നത്. ഇത് 2020 11 വർഷമായി ഈ വ്യാജമായ ആരോപണം നിങ്ങൾ ആവർത്തിച്ച് പള്ളിയിലച്ചന്മാരും പോലീസ് പരാതി ാണ് സിനഡ് ഈ ആരോപണം തെളിയിക്കേണ്ടത്. കേരള പോലീസ് എടുത്തു കാണിച്ചു തരാം. ഞാൻ വേണം ബഹുമാനപ്പെട്ട കോടതികൾ കാണിക്കാം. ഇതാണ് എല്ലാ രേഖ, ഇതാണ് രേഖ, എല്ലാ രേഖയുണ്ട്. ഇതാണ് ആ രേഖ, നമ്മുടെ അടുത്ത കൊണ്ടുത്തത് കഴിഞ്ഞ 10 ദിവസം. ഇതാണ് രേഖ, നോബിൾ മാത്സിന്റെ രേഖ, സിനഡിന്റെ രേഖ. ഇതാണ് രേഖ, 10 പരാതികൾ. ഇതാണ് രേഖ, കോപ്പി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ രേഖ. ചർച്ചയ്ക്ക് വരുമ്പോ കൊണ്ടുവരാറില്ലേ? അപ്പോൾ അതെ, ഒരു അവസാനം ഹരീഷ് ഞാൻ നിലവിട്ടോട്ടെ. അടുക്കെ നോബിൾ മാത്യു 10 പരാതി. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ താങ്കൾ പറയുന്നു 10 പരാതി. കാണിക്കേണ്ട ഉത്തരവാദിത്തം നോബിൾ നോബിൾ എന്റെ ചോദ്യം അവിടുന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അടുക്കെ നോബിൾ മാത്യു താങ്കൾ പറഞ്ഞു 10 പരാതി, ശരി, 10 പരാതി. ഈ 10 പരാതി എവിടെയാണ് കൊടുത്തത്? 10 പരാതി എവിടെയാണ് കൊടുത്തത്? 10 പരാതികൾ കൊടുത്ത പോലീസ് സ്റ്റേഷനുകൾ ഞാൻ പറയാമെന്നേ. ഇപ്പൊ ഞാൻ റെക്കോർഡ്സ് വേണ്ട, 10 വേണ്ട. ഒരു പോലീസ് സ്റ്റേഷൻ പറയാമോ? ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ വേണ്ട. ഞാൻ ഏതാണ്ട് കേസ് ആദ്യം പറഞ്ഞു 22 പരാതികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു 10 പരാതി എന്ന് പറഞ്ഞു. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഒരെണ്ണമെങ്കിലും ഉണ്ടോ? പ്രശ്നത്തെ കുറിച്ച് ചർച്ച നടത്തുമ്പോഴത്തേന് ഇവിടെ ഒരു കോടതിയായിട്ട്, ഇവിടെ ഒരു മജിസ്ട്രേറ്റ് കോടതിയായിട്ടൊന്നും രൂപാന്തരപ്പെടണ്ട.
അത് കോടതികളിൽ കൊടുക്കും, ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുക്കൽ കൊടുക്കും. അത് കൊടുക്കുന്നതിന് മുമ്പ്, അത് തീരുമാനിക്കുന്നതിന് മുമ്പ് ലവ് ജിഹാദ് ഇല്ല, ഉണ്ടയില്ല വെടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയല്ല. അതുപോലെ ഈ ചർച്ചയോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ അതിന്റെ മര്യാദ കാണിക്കണം. ഇത് മൈതാന പ്രസംഗം പോലെ ഇങ്ങനെ നടത്തി പോകരുത്. ഇതില് നിങ്ങൾ സത്യത്തിൽ ഇവിടെ ഉത്തരവ് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിയാണ് പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലാന്ന്. അപ്പോ നിങ്ങൾ നിങ്ങളിവിടെ വ്യാകുലപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വൃത്തികെട്ട ആരോപണം ഇവിടെ അസ്തമിക്കുകയാണ്. അതാണ് നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്നത്. നിങ്ങളുടെ തന്നെ മന്ത്രി പാർലമെന്റിനകത്ത് പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാതെ വീണ്ടും കേസുണ്ട്, കേസുണ്ട്, പരാതി ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ അത് ഒരു പരാതി പോലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഈ വാദം നിരർത്ഥകമാണെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കണം. ഇത് കേവലം നിങ്ങൾ വ്യാജമായി പടച്ചുണ്ടാക്കിയ ഒരു ആരോപണമാണെന്ന് വളരെ ക്ലിയർ കട്ടായി ഈ ചർച്ച കാണുന്ന എല്ലാവർക്കും ബോധ്യമാണ്. ശരി, ഞാൻ നടപടുകയാണ്. അഡ്വക്കേറ്റ് ഡാൽബി ഇമാനുവൽ, നേരത്തെ താങ്കൾ പറഞ്ഞില്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പരാതി സ്വീകരിക്കാത്ത സംഭവങ്ങളുണ്ട്, പ്രൈവറ്റ് കംപ്ലൈന്റ് എന്നൊരു സാധനമുണ്ട്, വളരെ ഗൗരവമായ സംഭവമാണല്ലോ, വിദേശത്തേക്ക് പെൺകുട്ടികളെ കടത്തിയ സംഭവമാണല്ലോ, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാം കോടതികളിൽ, കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട കത്തോലിക്ക സഭയുടെ പ്രതിനിധി എന്ന് വിചാരിക്കുന്ന ആളോടാണ്. അല്ല, നമ്മൾ അത് ഞാൻ പറയും, ഞാൻ സഭയുടെ പ്രതിനിധിയല്ല, സഭാ വിശ്വാസികളുടെ ഒരു സംഘടനയുടെ പ്രതിനിധിയാണ്. പറയുകയും ചെയ്യരുത്. കത്തോലിക്ക സഭയുടെ വക്താക്കൾ വേറെയാണ്, ഞാൻ ഞങ്ങളുടെ കത്തോലിക്ക വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയുടെ നേതാവാണ്. അതെ, തീർച്ചയായിട്ടും ഗൗരവത്തോട് കൂടിയാണ് കാണുന്നത്. ചർച്ചയ്ക്ക് ക്ഷണിച്ചത് അങ്ങനെ പ്രൈവറ്റ് കമ്പനി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പരാതി സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം കാണുന്ന ഒരു ആംഗിൾ ഞാൻ പറയാം. കാരണം കഴിഞ്ഞ 2-3 വർഷത്തിനിടെയായിട്ട് കത്തോലിക്കാ സഭയ്ക്കെതിരെ ഏകപക്ഷീയമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം ഈ ഉദാഹരണത്തിന്, ഏകപക്ഷീയമായിട്ട് ഉദാഹരണത്തിന് പറയട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നടന്നൊരു സംഭവം പറയാം, സിസ്റ്റർ ലൂസിയുടെ സഭയ്ക്കുള്ളിലെ സിസ്റ്റർ ഡാൽബി, ഡാൽബി അതിലേക്ക് വരാം. ഡാൽബി, അതല്ല നമ്മുടെ വിഷയമെങ്കിലും അതിന് ഞാൻ സമയം തരാം. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു ഗൗരവമായ പ്രശ്നം കേരളം മുഴുവൻ കേട്ടിരിക്കുന്നു. ലവ് ജിഹാദ് പോലെയുള്ള പെൺകുട്ടികളെ പുറത്തേക്ക് കടത്തിയ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് സ്വീകരിക്കാത്ത അവസ്ഥയുണ്ട്, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തോ? സഭ വളരെ ഗൗരവത്തോടെ ഇടപെട്ട ഒരു വിഷയമാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ, ചെയ്തോ? തീർച്ചയായിട്ടും ജിമ്മി പറഞ്ഞത്, ജിമ്മി ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറയാം. സഭ ഒരു ശക്തമായ നിലപാട് എടുത്തിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് സ്വീകരിക്കാതിരുന്നത് എന്നാണ്? വിദേശത്തേക്ക് സ്ത്രീകളെ കടത്തിയ സംഭവത്തിൽ എന്താണ്? സഭ വിശ്വാസികളെ ബലപ്പെടുത്താൻ വേണ്ടി, സഭ വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി, സഭ വിശ്വാസികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് സഭയിലെ പിതാക്കന്മാർ ചേർന്ന സിനഡിൽ എടുത്ത തീരുമാനമാണിത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത് പോലീസ് കേസ് എടുത്തിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് പുറകെ വരും. സഭയിലെ ഓരോ രൂപതകളിലേക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഈ ലവ് ജിഹാദ് സംബന്ധിച്ച് അല്ലെങ്കിൽ മതാന്തര പ്രണയം അല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടിയുള്ള പ്രണയം സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സഭാ സംവിധാനം അതിനെ സഹായിക്കണമെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് കൃത്യമെന്ന് ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞില്ല. കൃത്യമായി വേണമെങ്കിൽ പേര് വേണം, കണക്ക് വേണം, സ്ഥലം വേണം, തീയതി വേണം, ഒരെണ്ണമെങ്കിലും പറയാതെ കഴിഞ്ഞ 40 മിനിറ്റായി ഇങ്ങനെ സംസാരിക്കുന്നതിന് എന്ത് ലജ്ജാകരമാണ്! ഒരു തെളിവ് പോലും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാമോ? ഒന്നും അല്ലെങ്കിൽ ഒരു സഭയുടെ പേരല്ലേ നിങ്ങൾ ചിന്തിയാക്കുന്നത്? ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരു സഭയാണ്. ആ സഭയുടെ ഉത്തരവാദിത്തോടുകൂടി ഒരു വാദം ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിങ്ങൾക്കൊരു തെളിവില്ല, നിങ്ങൾക്കൊരു പേരില്ല, നിങ്ങൾക്കൊരു സ്ഥലമില്ല, നിങ്ങൾക്കൊരു തീയതി ഇല്ല, എന്നിട്ട് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുക.
എന്തൊരു ലജ്ജാകരമാണ്. ഒരു പേരെങ്കിലും കൊണ്ടുവരൂ, ജിമ്മി ഒരു പോലീസ് സ്റ്റേഷനിലെ സംഭവം പറയൂ. നിങ്ങളെ പോലെ കൃത്യമായ അജണ്ടയുള്ള ഏഷ്യാനെറ്റിനെ പോലെ ഒരു ചാനല് ഇങ്ങനെ ഏകപക്ഷീയമായി കത്തോലിക്ക സഭയ്ക്കെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ പോലും പറയാൻ നിങ്ങൾ അവസരം സമ്മതിക്കുന്നില്ല. ഞാൻ തന്നിരിക്കുന്നു, ഞാൻ തന്നിരിക്കുന്നു. നിങ്ങളുടെ 15 മിനിറ്റ് താങ്കൾക്കാണ്, വേറെ ആരെയും വിളിക്കുന്നില്ല. താങ്കൾ പറയൂ, ആരോപണങ്ങൾ വെച്ച് ശക്തമായ നിലപാടെടുത്തത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയട്ടെ, ഇപ്പൊ ഹരീഷ് ദവാസുദേവൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു വിമന അച്ഛന്റെ ക്ലാസ് കേട്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് ഈ വിമത അച്ഛന്റെ കയ്യിൽ നിന്നും കത്തോലിക്ക സഭയിലെ ഒരു വിമത വൈദികന്റെ കയ്യിൽ നിന്നും അച്ചാരം മേടിച്ചുകൊണ്ട് ഹരീഷ് വാസുദേവൻ ഇവിടെ വന്ന് ഈ പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗം ദൈവമാണ് ഹരീഷിനെ കൊണ്ടിത് പറയിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാക്കനാടത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കത്തോലിക്ക സഭയിലെ വൈദികൻ പറഞ്ഞു എന്ന്. അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വിമതന, ധൈര്യമുണ്ടെങ്കിൽ ഹരീഷ് ആ വൈദികന്റെ പേര് പറയട്ടെ. അപ്പോ ചില ചാനലുകളും ചില വ്യക്തികളും കത്തോലിക്ക സഭയെ നടക്കുമ്പോൾ അതില് സഭാ സമൂഹത്തെ പ്രബോധിക്കാൻ വേണ്ടി സഭ ചില ലേഖനങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. പോലീസ് അന്വേഷിച്ചിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് സ്ഥാപിച്ചോട്ടെ, പോലീസ് അന്വേഷിച്ചിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് സ്ഥാപിച്ചോട്ടെ, അതിന് നമ്മുടെ മേലെ കുതിര കയറിയല്ല ചെയ്യേണ്ടത്. കാരണം സഭ ഉന്നയിച്ചത് വ്യക്തമായ ഒരു ആരോപണം, അത് സമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർ പോയി എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമായ ആരോപണമേ അല്ല, കടലാസിന്റെ വില പോലും ഇല്ലാതെ തള്ളിക്കളയേണ്ട ആരോപണമാണ്. കേന്ദ്ര ഏജൻസിക്ക് അറിഞ്ഞുകൂടാ, സംസ്ഥാന പോലീസിന് അറിഞ്ഞുകൂടാ. പോട്ടെ, ഇവരെല്ലാവരും ക്രൈസ്തവ വിരുദ്ധരാണ്, കത്തോലിക്ക വിരുദ്ധരാണ്. നിങ്ങളെങ്കിലും പറയണം, വിദേശത്തേക്ക് സ്ത്രീകളെ കടത്തിയ കേസ് ഇത് വളരെ ഗൗരവമായ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാവുന്നതനുസരിച്ച് 4 ക്രൈസ്തവർ കേരളത്തിൽ നിന്ന്, അതിൽ 2 പുരുഷന്മാർ 2 സ്ത്രീകൾ, ഖണ്ഡിക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ ഹരീഷ് വാസുദേവനിലേക്ക് പോവുകയാണ്. ഹരീഷ്, ഇങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തില് നമുക്ക് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അയ്യോ, അത് പ്രാഥമിക അന്വേഷണമല്ല, അത് കഴിഞ്ഞതാണ്. വരുന്ന സഭയിലെ വിശ്വാസികൾ കൊടുക്കുന്ന പരാതി വെച്ചിട്ടാണ് സഭ ഇതിനകത്ത് പഠിച്ചു പറയുന്നത്. അതിൽ കേസിൽ പോലീസ് അന്വേഷിച്ചിട്ട് NIO സ്റ്റേറ്റ് പോലീസോ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരട്ടെ. പോലീസ് പ്രാഥമിക അന്വേഷണത്തിലല്ലേ? ഇന്നത്തെ ലോക്സഭയിലെ മറുപടിയിലും പറയുന്നുണ്ടല്ലോ, 2 കേസിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് അന്വേഷിച്ച് പോലീസ് അതിന്റെ ഫയൽ ചെയ്യട്ടെ, അന്നേരം അതിനെ കുറിച്ച് പറയാം. ഇതില് ഇൻവോൾവിംഗ് ഇന്റർഫെയ്ത്ത് മാരേജ് ഹാവ് ബീൻ എന്ന് പറഞ്ഞേ, 2 മിശ്ര വിവാഹങ്ങൾ കേരളത്തിൽ നടന്ന് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ 2 എല്ലാ മാസവും എല്ലാ ദിവസവും വേണമെങ്കിൽ മിശ്ര വിവാഹങ്ങൾ പല രൂപത്തിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. മിശ്ര വിവാഹങ്ങൾക്കൊന്നും കുഴപ്പമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങൾ കാണേണ്ടത്, ഈ സമയത്ത് സംഘപരിവാറിന് ചില അജണ്ടകൾ ഉണ്ട്. ഈ സമയത്ത് CAA അതുപോലെ തന്നെ NRC ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് ആ രംഗത്ത് പ്രതിക്കൂട്ടിലായി സംഘപരിവാർ നിൽക്കുമ്പോ നിങ്ങളുടെ ഈ പ്രസ്താവന വലിയ അപകടം ചെയ്യാണ്, സംഘപരിവാറിനത് വലിയ ഗുണം ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്പർദ്ധയുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ സമൂഹത്തിലെ പുരോഹിതന്മാര് പറഞ്ഞത്, ഇത് അനവസരത്തിലാണ്, ഇത് പറയാൻ പാടില്ലാത്തതാണെന്ന് വേറെ എത്രയോ സഭകളുടെ പുരോഹിതന്മാര് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയും നിങ്ങൾ തെളിവില്ലാത്ത ഈ വാദത്തിൽ കിടന്ന് തൂങ്ങാതെ ഈ വിഷയം, ഈ ദുരാരോപണം, ഈ അടിസ്ഥാനരഹിതമായ ആരോപണം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അഡ്വക്കേറ്റ് ഡാൽബി മാനുവലേക്ക് വരാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് ഡാൽബി മാനുവൽ, മറുപടി പറയാം. കത്തോലിക്ക സഭ പൗരത്വ ബില്ലിനെ കുറിച്ച് കൃത്യമായ സർക്കുലർ ഇറക്കിയിരുന്നു. ഈ സർക്കുലറിൽ ഒരിക്കലും BJP സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ടല്ല, അതിൽ കൃത്യമായിട്ട് സാധാരണ ജനങ്ങളുടെ ഉത്കണ്ഠ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ബോധപൂർവം തമസ്കരിക്കുകയാണ് എല്ലാവരും. കാരണം അതിലെ ആ ഭേദഗതി ബില്ലിലെ കൃത്യമായ പോരായ്മകൾ കത്തോലിക്ക സഭ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. BJP സഹായിക്കുകയല്ല അവിടെ ചെയ്തിരിക്കുന്നത്. ആ കാര്യം തമസ്കരിച്ചുകൊണ്ട് ലവ് ജിഹാദിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്, കാരണം സിനഡ് കഴിഞ്ഞ ശേഷം 2 സർക്കുലർ ഇറക്കി. ഒരു കത്തോലിക്ക സഭയിൽ സിനഡ് 2 പ്രാവശ്യം നടക്കുന്നു, ജനുവരിയിലും ഓഗസ്റ്റിലും നടക്കുന്നത്. അല്ലാതെ പൗരത്വ ബില്ല് വരുന്ന സമയത്ത് പോയി ഇങ്ങനെ ഒരു മറ്റേ ലവ് ജിഹാദ് ഇറക്കിയതല്ല ഇപ്പോൾ. അപ്പോൾ ഇത് രണ്ടിനെക്കുറിച്ചും ലേഖനം ഇറക്കിയിട്ടുണ്ട്. ഈ പൗരത്വ ബില്ലിനെ സംബന്ധിച്ച് കത്തോലിക്ക സഭ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. BJP അനുകൂലിച്ചിട്ടല്ല. ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഇത് ഇവിടുത്തെ ഒരു വർഷം വിമതരാണ്.
അത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ. കത്തോലിക്ക സഭ ഇറക്കിയ സർക്കുലർ ഒന്ന് വായിച്ചു നോക്ക്, അതിൽ കൃത്യമായ പൊതുജനങ്ങളുടെ ഉത്കണ്ഠ അത് ഗവൺമെന്റ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരെയും മാനിക്കുന്നതാവണം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇടയലേഖനത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ സംസാരിച്ചത്. പക്ഷേ അതിനൊരു ഒരു ക്രോണോളജിക്കൽ ഓർഡർ അങ്ങനെ ആയിരുന്നില്ല. ആദ്യം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു, അതിൽ ലവ് ജിഹാദ് മാത്രം. അപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഭദ്രാസനത്തിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഈ പൗരത്വ ബില്ലിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല? അതിനുശേഷമിറങ്ങിയ ഇടയലേഖനത്തിലാണ് ഈ പറയുന്ന സംഭവമുള്ളത്. പക്ഷേ സത്യമാണ്, വളരെ നിശിതമായി തന്നെ സഭ രണ്ടാമതിറക്കിയ വാർത്താക്കുറിപ്പല്ല, ഇടയലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുക്കൽ നോബൽ മാത്യു, നേരത്തെ തർക്കത്തിനിടയിൽ വായുവിൽ അലിഞ്ഞുപോയൊരു പ്രശ്നമുണ്ടായി എൻ ഐ എ അന്വേഷിച്ച കാര്യത്തിൽ. 2009 എൻ ഐ എ അന്വേഷിച്ച കാര്യം എനിക്കറിയാം, 2012 എനിക്ക് അന്വേഷിച്ച കാര്യം അറിയാം, രണ്ട് കേസുകളും എനിക്കറിയാം. എൻ ഐ എ രണ്ടോ മൂന്നോ കേസുകളെങ്കിലും ഇതിനോടകം അന്വേഷിച്ച് അങ്ങനെയൊന്നില്ല, ലവ് ജിഹാദ് എന്ന ആരോപണമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതായി രേഖകളുണ്ട്. താങ്കൾ ഇപ്പോഴും പറയുന്നത് എൻ ഐ എ അന്വേഷിച്ച് തുടങ്ങിയിട്ട് 10 ദിവസമേ ആയുള്ളൂ എന്നാണോ? 2009 2012 എൻ ഐ എ അല്ല, 2014 ശേഷമുള്ള എൻ ഐ എ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, 2014 ശേഷമുള്ള എൻ ഐ എ അന്വേഷിച്ചിട്ടില്ല. രണ്ടാ, ഇവിടെ പൗരത്വത്തിന്റെ കാര്യം പറയുകയുണ്ടായി. മുസ്ലിം ലീഗ് നേതാവ് അദ്ദേഹത്തിന്റെ നേതാവ്. അത് അന്വേഷിച്ചില്ല, അന്വേഷിക്കുമ്പോൾ ഉത്തരവാദിത്വം പറയും. പിന്നെ ഇവിടെ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞല്ലോ ഈ സി എ എ പ്രശ്നം എന്നൊക്കെ. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ നേതാവ് മുനീർ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് രാഷ്ട്രീയമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. എന്താ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ജീവൻ മരണ പോരാട്ടം? ഫസൽ ഗഫൂർ പറഞ്ഞു ഇത് ഇവിടെ സമരങ്ങളും ശൃംഖലകളും എല്ലാം അവസാനിച്ചു, ഇനി സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് യഥാർത്ഥ സമരം തുടങ്ങാൻ പോകുന്നത്. ആ സമരം തുടങ്ങുന്ന ആൾക്കാരാണ് ഈ ലവ് ജിഹാദിന് പിന്നിലുള്ളതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇവിടെ സി ഐ എ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ പ്രതിസ്ഥാനത്തല്ല, സി ഐ എ നടപ്പിലാക്കിയിരിക്കും. സുപ്രീം കോടതിയുടെ നടപ്പിലാക്കിയിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇവിടെ ഒന്നും ചലിച്ചിട്ട് കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, തെളിവ് കൊണ്ടുപോവുക, തെളിവ് കൊണ്ടുപോവുക എന്ന് പറയുന്നത്, തെളിവ് കൊണ്ടുവരാൻ ഇത് ബഹുമാനപ്പെട്ട ജിമ്മി ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ തെളിവുകൾ കൊണ്ടുവരാമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് അല്ല, തെളിവുകൾ കൊണ്ടുവരേണ്ടത്. പക്ഷേ നോവൽ മാത്യു, യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ തെളിവുകൾ ചോദിച്ചാൽ സമസ്തവരാദം പറഞ്ഞ് പിന്മാറുകയാണ്. പക്ഷേ യുക്തിപരമായ ഒരു സംശയം, രണ്ട് സംശയം. 2014 അന്വേഷിച്ചു തുടങ്ങിയ എൻ ഐ എ ഇപ്പോൾ 2020 ഇതുവരെ കണ്ടുപിടിച്ചില്ല. പോട്ടെ, പാവം, അന്വേഷിച്ചുകൊണ്ടേ കേസിൽ എൻ ഐ എ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് ഏത് വർഷമാണെന്ന് നോബൽ മാത്യുവിന് അറിയാമോ? അറിയാമോ? ഇല്ല, 2012 അന്വേഷിച്ച കാര്യം ജിമ്മി പറഞ്ഞത്, 2009 2012 അന്വേഷിച്ച കാര്യം ജിമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2009 2012 എൻ ഐ എ അല്ല, 2014 ശേഷമുള്ള എൻ ഐ എ. ഈ പിണറായി വിജയൻ എന്താണ് അവർ പറഞ്ഞത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും വ്യക്തമല്ല. സി എ എ കേസിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ നേരിട്ടോളാം. അത് ഇതുമായിട്ട് കൂട്ടി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാദം തെളിയിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പറയുന്നതിന് യാതൊരുവിധ പ്രൂഫും ഹാജരാക്കാൻ കഴിയുന്നില്ല. അതിന് ഞങ്ങളുടെ മേൽ കുതിര കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് വ്യക്തമാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല, നിങ്ങൾക്ക് ഒരു തെളിവില്ല. അതുപോലെ തന്നെ സഭയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ആളുടെയും നിങ്ങൾ മുനീറിന്റെയും അവരെന്ത് പറഞ്ഞു പറയുന്നത്? അവരൊന്നും അങ്ങനെ വഴിവിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് ഭരണഘടനാനുസൃതമായ പോരാട്ടം സി എ നടക്കും. അവിടെ ഈ രാജ്യം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടെടുക്കുകയാണ് ചെയ്യും. ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ആ പോരാട്ടത്തിൽ ജയിക്കും. വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന്
താങ്കൾ ഈ വിഷയത്തിൽ എൻ ഐ എയുടെ അന്വേഷണം പലതും നടന്നു വന്ന കാര്യം ആ എൻ ഐ അല്ല ഈ എൻ ഐ എന്ന വാദം കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കുകയാണ് നോബൽ മാത്യു. പ്രതികരണം അല്ല, പ്രതികരണ പറഞ്ഞ ഇത്രേ ഉള്ളൂ. 2019 അന്വേഷണത്തിൽ ഒരു വെള്ളക്കടലാസിന്റെയെങ്കിലും പരാതി ആ അന്വേഷണ റിപ്പോർട്ട് തെറ്റാണ് എന്ന് ബി ജെ പിക്കോ ഈ രാജ്യത്തെ ഏതെങ്കിലും പരാതിക്കാർക്കോ ഉണ്ടായിരുന്നെങ്കിൽ അവർ കോടതിയിൽ പോകണമായിരുന്നു. അത് പോകാതെ ഈ സമയത്ത് ഈ പുതിയ ആരോപണം ഉന്നയിച്ചപ്പോൾ മുട്ടുന്യായം എന്ന മട്ടിലാണ് ആ എൻ ഐ എ അല്ല ഈ എൻ ഐ എ എന്ന് പറയുന്നത്. ബി ജെ പി ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ഭരണഘടന അല്ലാത്തതുകൊണ്ട് അവർ ഭരണഘടന മുഴുവൻ മാറ്റാമെന്നാണോ യുക്തി? ബി ജെ പി മുമ്പ് ഇല്ലാതിരുന്ന എൻ ഐ എ അന്വേഷിച്ച കേസ് മുഴുവൻ തെറ്റാണെന്നാണോ ഇവരുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ അഭിപ്രായം പറഞ്ഞ പാർലമെൻറ്റിൽ പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് ഈ നോബൽ മാത്യുവിൻ്റെ അഭിപ്രായ പ്രകാരം എൻ ഐ എ കേസ് പുനരന്വേഷിക്കാം. എന്താ ചെയ്യാത്തത്? ഈ പുനരന്വേഷണം ചെയ്ത് ഈ പറയുന്ന സംഗതികളെല്ലാം പുറത്തുവിടരുത്. എന്താ ചെയ്യാത്തത്? അതിൻ്റെ അർത്ഥം യാതൊരു അടിസ്ഥാനവും ഇല്ലാതൊരു ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ ഒരു വലിയ പുകയുണ്ടാക്കുകയും അത് മുഴുവൻ തെളിയിക്കേണ്ടത് സർക്കാരാണെന്ന് പറയുകയും ഈ പുക നിലനിർത്തുകയാണ് ആർ എസ് എസിൻ്റെ ഉദ്ദേശം. ഈ പുക നിലനിർത്തിയാൽ ഇതിനകത്ത് അതുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന വാക്കിന് പകരം നമുക്കൊരു ക്രിസ്ത്യാനികൾ ബാക്കിയുള്ളവരെ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുവന്നു എന്ന ആരോപണം ഉണ്ടെങ്കിൽ അതിനൊരു പകരം വാക്ക് പോലും നമുക്ക് പറയാനില്ല. ഹിന്ദുക്കൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് നമുക്കൊരു വാക്കില്ല, പക്ഷേ ലവ് ജിഹാദ് ഉണ്ട്, കാരണം ഇസ്ലാമോഫോബിയ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് പോലുമില്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ വന്ന് ഒരു മണിക്കൂർ ചർച്ച ചെയ്താലും ഒരു കടലാസ് കഷ്ണം പോലും തെളിവായി കൊടുക്കാനില്ലാതെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ജിമ്മി ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതിനിവർക്ക് സാമ്പത്തികമായി വലിയ ലാഭം, രാഷ്ട്രീയമായ ലാഭം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹരീഷ് ഇപ്പൊ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ കണ്ടെന്ന്, പിന്നെ അച്ഛന്മാരാണ് സിനഡെന്ന്. ഹരീഷിന് സിനഡിനെ കുറിച്ച് എന്തറിയാം? ഹരീഷിന് കത്തോലിക്ക സഭയെ കുറിച്ചും രാഷ്ട്രീയ സ്വയം സേവകത്തെ കുറിച്ചും സിനഡിനെ കുറിച്ചും ഒന്നും അറിയത്തില്ല, ഒരു ചുക്കും അറിയത്തില്ല. അത് അച്ഛന്മാരാണ് എല്ലാവരുടെയും ദൈവം യേശുക്രിസ്തുവോട് കേട്ടാൽ ഈ നുണ കേട്ടാൽ സഭയുടെ പേരിൽ നടക്കുന്ന ഈ നുണ ദൈവം പൊറുക്കട്ടെ, ദൈവം പൊറുക്കട്ടെ, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ പാർലമെന്റിലെ നിലപാട് വന്നതിന് ശേഷവും ലവ് ജിഹാദ് ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സിനഡിന്റെ തീരുമാനം വന്ന ശേഷമുള്ള വാർത്താക്കുറിപ്പിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ തീരുമാനം വന്നിട്ട് ആ വാർത്താക്കുറിപ്പ് വന്നിട്ട് ഏതാണ്ട് ഒരു മാസം കഴിയുന്നു. ഈ രേഖയല്ലാതെ ഇതുവരെ ഒരു രേഖയും ആരും കൊണ്ടുവന്നിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന് ആ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് പരസ്യമായി പറയാൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അത് ഈ നാടിനെ കൊണ്ടുപോകും. ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയോടെ ന്യൂസ് അവർ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.